നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് മരിച്ച രണ്ടുപേരും തമ്മിൽ സമ്പർക്കമുണ്ടായിരുന്നതായി പ്രാഥമിക നിഗമനം. നിപ്പ സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇന്നലെ മരിച്ച വ്യക്തിക്ക് ഓഗസ്റ്റ് 30 മരിച്ച മരുതോങ്കര സ്വദേശിയുമായി സമ്പർക്കമുണ്ടായിരുന്നതായാണ് വിലയിരുത്തൽ. പൂനെ വൈറോളജി ലാബിലെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മരണകാരണം നിപ്പയാണെന്ന് ഉറപ്പിക്കുകയുള്ളൂ. സാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനിടെ ആയഞ്ചേരി മരുതോങ്കര ഭാഗങ്ങളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. സ്കൂളുകൾക്കും അംഗനവാടികൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 30 പനി ബാധിച്ച് മരിച്ച വ്യക്തികളുടെ 2 മക്കളടക്കം 4 ബന്ധുക്കൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ച വ്യക്തിയുടെ സഹോദരി ഭർത്താവും മകനുമാണ് ചികിത്സയിലുള്ള മറ്റുള്ളവർ. സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത്. ഇതിനിടെ മരിച്ച രോഗികളുമായി സമ്പർക്കമുള്ളവരെ ക്വാറന്റീൻ ചെയ്തു. നിപ്പ ബാധിച്ച് മരിച്ചതായി സംശയിക്കുന്നവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി തുടങ്ങി. സൂക്ഷ്മമായ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനാണ് അധികൃതരുടെ നീക്കം. കുറ്റ്യാടി നാദാപുരം മണ്ഡലങ്ങളിൽപ്പെട്ട പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉന്നതതല യോഗം ചേരും. DMO അടിയന്തര യോഗം വിളിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലാകും യോഗം ചേരുക. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.